നമസ്കാരം. റാഫ് ടു ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. തുടർച്ചയായ മൂന്നാം മത്സരത്തിലാണ് ആർ സി ബി 200 കടന്നിരിക്കുന്നത്. പക്ഷേ ഇത് മതിയാവും എന്ന് ഉറപ്പിച്ചു പറയാനുള്ളൊരു ധൈര്യമില്ല. കാരണം എതിരാളികൾ SRH ആണ്. ഏതും അമ്പൻ സ്കോറും അടിച്ച് തകർത്തങ്ങ് കയ്യിലാക്കുന്ന ഒരു ശീലം കുറച്ചു കാലമായിട്ട് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ 206 ഉണ്ടല്ലോ, വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ടോസ് ലഭിച്ച ആർ സി ബി കളിയിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അവർ 7 വിക്കറ്റ് 206 റൺസാണ് എടുത്ത്. കിങ് കോഹ്ലിയും ഫാഫ് ഡുപ്ലസിയും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് സഖ്യം 4-ാമത്തെ ഓവറിലാണ് അത് പൊളിയുന്നത്. ഫാഫ് ഡുപ്ലസി മടങ്ങുമ്പോൾ ആർ സി ബിയുടെ സ്കോർ കാർഡിൽ 48 റൺസാണ് ഉണ്ടായിരുന്നത്. 12 പന്തിൽ നിന്ന് 3 ഫോറും ഒരു സിക്സറും അടക്കം 25 റൺസ് എടുത്ത ഡുപ്ലസിയെ ടി നടരാജനാണ് മടക്കിയത്. പിന്നീട് വിൽ ജാക്സ് കോഹ്ലിക്ക് കൂട്ടായിട്ടെത്തിയെങ്കിലും അദ്ദേഹത്തെ മായങ്ക് മാർക്കണ്ടെ മടക്കി വിട്ടു. 6 റൺസ് മാത്രമായിരുന്നു സംഭാവന. രജത് പട്ടിദാറാണ് പിന്നെ കോഹ്ലിക്കൊപ്പം ചേർന്നത്. പൊളിച്ചടിക്കിയ ബാറ്റിംഗ് ആയിരുന്നു പട്ടിദാറുടേത് എന്ന് എടുത്തു പറയണം. അദ്ദേഹത്തിൻ്റെ മികവിൽ തന്നെയാണ് ആർ സി ബി 200 കടന്നിരിക്കുന്നത്. 20 പന്തുകളിൽ നിന്ന് 2 ഫോറും 5 സിക്സറും അടക്കം 50 റൺസ്. തുടർച്ചയായി 4 സിക്സറുകൾ അദ്ദേഹം പൊട്ടിക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ടായിരുന്നു. 19 പന്തുകളിൽ നിന്നാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി കടന്നത്. പിന്നെ 20 പന്തുകളിൽ നിന്ന് 50 അദ്ദേഹം ജയദേവ് ഉരാട്കറിന്റെ പന്തിൽ അബ്ദുൽ സമദ് പിടിച്ച് പുറത്താവുകയായിരുന്നു. ക്യാമറൻ ഗ്രീനാണ് കോഹ്ലിക്ക് കൂട്ടായിട്ടെത്തിയത്. കോഹ്ലി പക്ഷേ അത്ര വേഗത്തിലല്ല സ്കോർ ചെയ്തത്. അത് ആർ സി ബിയുടെ സ്കോർ 200 വളരെ വലിയ രൂപത്തിലേക്ക് മാറുന്നത് തടയാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 43 പന്തുകളിൽ നിന്ന് 4 ഫോറും ഒരു സിക്സറും അടക്കം 118.6 സ്ട്രൈക്ക് റേറ്റിൽ മാത്രം കളിച്ച കോഹ്ലി 51 റൺസ് എടുത്ത് മടങ്ങി. ഈ ഐ പി എൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു 50+ സ്കോർ കൂടി വന്നെങ്കിലും അത് ടീമിന് ഗുണകരമായോ എന്നുള്ളത് ഇനി കണ്ടറിയണം. എന്തായാലും ക്യാമറൻ ഗ്രീനിന് കൂട്ടായിട്ട് ലോംബ്രോർ എത്തിയെങ്കിലും 7 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി. ദിനേശ് കാർത്തിക് 6 പന്തിൽ നിന്ന് 11 റൺസ് എടുത്ത് മടങ്ങി. ഒടുവിൽ സ്വപ്നിൽ 6 പന്തിൽ നിന്ന് 12 റൺസ്. അദ്ദേഹം ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്നിട്ടാണ് ആ ഒരു പ്രകടനം നടത്തിയത്. 20 പന്തിൽ നിന്ന് 5 ഫോറിൻ്റെ സഹായത്തോടെ 37 റൺസാണ് ക്യാമറൻ ഗ്രീൻ അടിച്ചത്. ഏതായാലും 207 റൺസാണ് SRH വിജയിക്കാൻ വേണ്ടത്. അവിടെയാണ് ചോദ്യം, ഇത് മതിയോ ആർ സി ബിക്ക് കളി ജയിച്ചെടുക്കാൻ? വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം.